നീറ്റ് എക്സാമിന് ഗവൺമെന്റ് എം ബി ബി എസ് സീറ്റ് നേടാനുള്ള എക്സാം റൂൾസിന്റെ മൂന്നാമത്തെ റൂളാണ് നമ്മൾ നിൽക്കുന്നുണ്ടാവുക. സോ ഹിയർ ഈസ് റൂൾ നമ്പർ 3 ഫോർ യു. റൂൾ നമ്പർ 3 എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒറ്റ അടിക്ക് എക്സാം എഴുതി തീർക്കാൻ വേണ്ടി നോക്കരുത് എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ള ഓർഡറിലെല്ലാം നമ്മൾ എഴുതേണ്ടത്. നമ്മൾ എഴുതേണ്ടത് നമ്മുടെ ഒരു എളുപ്പത്തിന്റെ ഓർഡറിലാണ് നമ്മൾ എഴുതി പോവുക. സപ്പോസ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടു, ആ ക്വസ്റ്റ്യൻ നമുക്ക് നല്ലോണം അറിയുന്നതാണെങ്കിൽ അതിൻ്റെ ഉത്തരം നമ്മൾ അപ്പം തന്നെ എഴുതും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടത് കുറച്ച് സമയം എടുക്കുന്നതാണെങ്കിൽ അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് പോകും. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉള്ളതാണെങ്കിൽ അതും നമ്മൾ സ്കിപ്പ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അറിയില്ലാത്താണെങ്കിൽ അതും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ എഴുതി പോകുന്ന സമയത്ത് നമുക്കൊരു 30-40 സെക്കൻഡ് കൊണ്ട് ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി പറ്റുന്ന എളുപ്പമുള്ള സാധനങ്ങൾ മാത്രം അടുത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. രണ്ടാമത്തെ റൗണ്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് അറിയുന്ന സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻസ്, അതാണ് സെക്കൻഡ് റൗണ്ട് നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ ആദ്യം വായിച്ചപ്പോൾ കൺഫ്യൂഷൻ ഉള്ളത്, ഇതിൻ്റെ ഇതായിരിക്കും ഇതായിരിക്കും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്ന സാധനങ്ങളുണ്ട്, അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അതാണ് മൂന്നാമത്തെ റൗണ്ടിൽ എഴുതുക. നാലാമത്തെ റൗണ്ടിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് അറിയില്ലാത്ത സാധനങ്ങൾ, ഒരു ഐഡിയ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവും, അതിന് നമ്മൾ എന്ത് ചെയ്യുക, നാലാമത്തെ റൗണ്ടിലേക്ക് ഫോക്കസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അങ്ങനെ എക്സാംസ് മൾട്ടിപ്പിൾ റൗണ്ട്സിലായിട്ട് ചെയ്യുന്നത് 4 റൗണ്ടായിട്ടെങ്കിലും എഴുതാൻ വേണ്ടി നോക്കുക. ആദ്യം മുതൽ ഓർഡർ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും, നമുക്ക് സമയം തികയില്ല, കാര്യങ്ങൾ ചെയ്തെടുക്കാനും പറ്റില്ല, നമ്മുടെ മൂഡും പോകുന്നുണ്ടാവും. സോ ഫസ്റ്റ് റൗണ്ട് ഏറ്റവും എളുപ്പമുള്ള അറിയുന്നത്, ഇനി സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് കുറച്ച് സമയം എടുക്കുന്ന കാര്യങ്ങൾ, തേർഡ് റൗണ്ടിൽ കൺഫ്യൂഷനുള്ള സാധനങ്ങൾ, നാലാമത്തെ റൗണ്ടിൽ തീരെ അറിയില്ലാത്ത സാധനങ്ങൾ. ഈ ഓർഡറിൽ എഴുതി വെക്ക്, ഡെഫിനറ്റ്ലി മാർക്ക് കൂടുന്നുണ്ടാവും.